ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീ സ്പോട്ട്. ലാസ്റ്റത്തെ നമ്മുടെ സെഷൻ ലിസ്റ്റ് മേക്കിംഗ് ആയിരുന്നു അല്ലേ. ലിസ്റ്റ് മേക്കിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് നമ്മൾ വിശദമായിട്ട് തന്നെ ലിസ്റ്റ് മേക്കിങ്ങിനെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഇൻവിറ്റേഷനാണ്. അതായത് ലിസ്റ്റ് മേക്കിംഗ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ ഇനി എങ്ങനെയാണ് ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്. അപ്പം ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിനോട് മുൻപേ ഞാൻ പറയട്ടെ, കാരണം ഞാൻ നോർമലി ഇത് ലാസ്റ്റാണ് പറയാറ്. എൻ്റെ വീഡിയോ എങ്ങനെയായാലും നമ്മൾ ട്രെയിനിങ് വീഡിയോ നമ്മൾ എന്നും നോക്കേണ്ടതെന്ന് വെച്ചാൽ ലെങ്തി ആവാൻ സാധ്യതയുണ്ട്, കാരണം ക്ലാസ്സസ് അങ്ങനെയാണ്. എൻ്റെ വീഡിയോ എൻ്റെ വരെ കാണുന്ന ഒരാൾക്ക് എന്തായാലും ബെനിഫിറ്റ് ഉണ്ടാവും. പക്ഷേ എത്രത്തോളം ആളുകൾ ഇന്ന് ആർക്കും ക്ഷമയില്ല അല്ലേ, ആർക്കും ഒന്നും അറിയണ്ട, എല്ലാം ക്വിക്ക് വേയിൽ അറിയണം എന്നുള്ള കാര്യങ്ങളാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഷോർട്ട് കട്ടും ഇല്ല, ഇവിടെ ഒരു ക്വിക്ക് വേ നടക്കില്ല. നിങ്ങൾക്ക് ക്ഷമയോടെ ഓരോ ലീഡേഴ്സിൻ്റെയും ടിപ്സ് നിങ്ങൾ ക്ഷമയോടെ സമയമെടുത്ത് കേട്ടാൽ മാത്രമേ അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് 100%. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ലെങ്തി ആണെന്ന് വിചാരിച്ചിട്ട് സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിൽ ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ വീഡിയോ കാണുക. ഇത് നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ലൈഫ് സക്സസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ ട്രെയിനിങ് സെഷനാണ് ഞാൻ എന്നും കഷ്ടപ്പെട്ടുകൊണ്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളെല്ലാവരും നന്നാവട്ടെ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം പറയുകയാണ്, എൻ്റെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിന് തന്നെ നിങ്ങൾക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്, കാരണം ലാസ്റ്റാണ് പറയുന്നത് കൊണ്ടായിരിക്കണം എനിക്ക് ലൈക്ക് വളരെ കുറവാണ്. ഓക്കെ, സോ ലൈക്ക് ബട്ടൺ ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ അമർത്തു, എന്നിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിന്യൂഷൻ കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ട്രെയിനിങ് സെഷനിലേക്ക് തുടങ്ങാം. ഓക്കെ, അപ്പം ഈ ഒരു ലിസ്റ്റ് മേക്കിങ്ങിൽ നമ്മൾ കാറ്റഗറി ചെയ്യുന്ന കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നില്ല, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. കാറ്റഗറി ചെയ്യുന്ന കാര്യം, അതായത് നമ്മളൊരു 4 ടിക്ക് വരുന്ന പോലത്തെ ഒരു കാറ്റഗറി ചെയ്യുന്ന ആൾക്കാർ, അതായത് ഒരു 25 ബിറ്റ്വീൻ 55 ഇടയിലുള്ള ആളുകളായിരിക്കണം, പിന്നെ എനർജറ്റിക് ആയിട്ടുള്ള ആളുകളായിരിക്കണം, പിന്നെ മാരീഡ് ആയിട്ടുള്ള ആൾക്കാർ ആവുക, ഒരു ചെറിയൊരു രീതിയിൽ ജോലി ചെയ്യുന്ന ഒരാൾ. ഓക്കെ, ഇങ്ങനെ ഒരു 4 കാറ്റഗറി നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ലിസ്റ്റിൽ നമ്മൾ ടിക്ക് ചെയ്തിട്ട് ആ 4 ടിക്കും മാച്ചാവുന്ന ആൾക്കാരെ നമ്മൾ ആദ്യം എടുക്കുക, അതായിരിക്കും കുറച്ചും കൂടി. കാരണം അത് എന്തിനാ ആ ഒരു പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഒരു ബിഗിനേഴ്സായ ആൾക്കാർക്ക്, ഓക്കെ, എന്തും ഞാനൊരു ബിഗിനേഴ്സിനുള്ള ട്രെയിനിങ് ക്ലാസ് ആണല്ലോ ഇത്. അപ്പോൾ ആ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഒരു നെഗറ്റീവ് റിയാക്ഷൻസ് വരാതിരിക്കാനാണ് ഇതൊരു ടിപ്പായിട്ട് ഞാൻ പറയുന്നത്. ഈ ഒരു 4 കാറ്റഗറിയിൽ ആളുകളെ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി നന്നായിരിക്കണം. പിന്നെ നിങ്ങൾ ആരെ കാണാൻ പോകുമ്പോഴും നിങ്ങൾ അവരെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അവരെ അപ്രോച്ച് ചെയ്യാൻ. ഓക്കെ, അവരെ കാര്യങ്ങളൊക്കെ നമുക്കൊരു ഒരു ഊഹം വേണം. അപ്പോൾ അതാ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു നെറ്റ്വർക്കിംഗ് ബിസിനസ്സിൽ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ സൈക്കോളജി പഠിക്കുന്നുള്ളതാണ്. അതൊരു വലിയൊരു ബെനിഫിറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾ ഒരു കുറച്ച് ആൾക്കാരെ അപ്രോച്ച് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ പഠിക്കും ആളുകൾ എങ്ങനെയുള്ള കാറ്റഗറിയാണ്, ആളുകളോട് എങ്ങനെ സംസാരിക്കണം. പിന്നെ ഈ ഒരു ഇൻവിറ്റേഷൻ എന്നൊരു പാർട്ടിൽ എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതൊരു എക്സ്പീരിയൻസിൻ്റെ കാര്യമാണ്. ഇതിപ്പം ഞാനൊരു മെത്തേഡ് നിങ്ങളോട് പറയുന്നതെന്ന് വിചാരിച്ചിട്ട് ഇത് നിങ്ങളെ കേസിൽ വർക്ക് ചെയ്യണമെന്നില്ല. ഓക്കെ, പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. പക്ഷെ അത് നിങ്ങൾക്കും അത് ഇംപ്ലിമെൻ്റ് ആവണമെങ്കിൽ അത് നിങ്ങൾ മീറ്റ് ചെയ്യുന്ന പേഴ്സൺ ടു പേഴ്സൺ ഇരിക്കും, അവരെ നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ, അതായത് നിങ്ങളുടെ എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പോൾ എക്സ്പീരിയൻസിന് കൂടെയാണ് നമുക്ക് ഒരു സെയിൽസ് ക്ലോസിങ്ങിനെത്തിക്കാനൊക്കെ നമുക്ക് പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഒരു കാര്യമായ നിങ്ങൾ നോട്ടീസ് ചെയ്യണം. അതായത് ഓക്കെ, ഒരു ട്രെയിനിങ് ക്ലാസ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സ്മാർട്ട് ആവണമെന്നില്ല. ഒരു ട്രെയിനിങ് ക്ലാസ് കേട്ടു, ഓക്കെ ഇവരിങ്ങനെയൊക്കെ പറഞ്ഞു, ഞാനിങ്ങനെയൊക്കെ ചെയ്തു, എന്നിട്ട് എനിക്ക് ജോയിനർ വരുന്നില്ല, അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. ഇതേ സ്ട്രാറ്റജി നിങ്ങൾ നിരന്തരമായി നിങ്ങൾ മനസ്സിലാക്കി, ഒരു സ്ഥലത്ത് ചെയ്ത മിസ്റ്റേക്ക് അടുത്ത പ്രാവശ്യം മനസ്സിലാക്കി അതിനെ പിന്നെ മേക്കപ്പ് ചെയ്തു, വീണ്ടും എക്സ്പീരിയൻസ്. അതാണ് നമ്മുടെ ഈ ഒരു ബിസിനസ് തന്നെ വെച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പഠിച്ച് നമ്മൾ എക്സ്പേർട്ട് ആവുകയാണ്. അപ്പോൾ ഒരു കാര്യം അങ്ങനെ തന്നെ അല്ലേ, പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്, അങ്ങനെയാണല്ലോ. അപ്പോൾ അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനൊരു 5 പിന്നെ മെത്തേഡ്, അതായത് 5 ടൈപ്സ് ഓഫ് ഇൻവിറ്റേഷൻ, 5 ടൈപ്സ് ഓഫ് ഇൻവിറ്റേഷൻ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെ കാറ്റഗറി ചെയ്ത് വെച്ചു അല്ലേ. ഒന്നാമത്തെ മെത്തേഡ് ഒന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, യു ആസ്ക് വിൽ റിട്ടേൺ സെയിം ക്വസ്റ്റ്യൻ.
ഓക്കെ, യു ആസ്ക് ആൻഡ് യു ഗെറ്റ് ക്വസ്റ്റ്യൻസ്. ഈ ഒരു മെത്തേഡ് കുറേ കൂടെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇഫക്റ്റീവാണ്. ഈ ഒരു വേ ആയിരിക്കണം നമ്മുടെ ഒരു ഇൻവിറ്റേഷൻ വേണ്ടത്. അതായത് ഈ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മളോട് ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ടു റിലേറ്റീവ്സ് ആയ ആൾക്കാർക്ക് വേണ്ടിയുള്ളതല്ല, അതേസമയം സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ളതും അല്ല. ഓക്കെ, ഇത് അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള നമ്മുടെ കുറച്ച് കോണ്ടാക്ട്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഈ പറയാൻ പോകുന്ന ആദ്യത്തെ ഈ ഒരു മെത്തേഡ്. ആസ്ക് ആൻഡ് റിട്ടേൺ, ആസ്ക് ക്വസ്റ്റ്യൻ ആൻഡ് എക്സ്പെക്ട് ക്വസ്റ്റ്യൻ ഫ്രം ദം. ഓക്കെ, അതായത് നമ്മളോട് അടുപ്പമുള്ള ഫാമിലി മെമ്പേഴ്സും അല്ല, അതേസമയം സ്ട്രേഞ്ചേഴ്സും അല്ല, ഇതിൻ്റെ ഇടയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു മെത്തേഡ്. അതായത് ഇപ്പം നമ്മൾ ജസ്റ്റ് ഫോൺ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നേരിട്ട് കാണുക, അതിപ്പോൾ രണ്ട് തരത്തിലായാലും നമ്മളിപ്പോൾ ഒരാളെ കാണുന്നത് എങ്ങനെയായിരിക്കണം, അത് നമ്മൾ ചിലപ്പോൾ അവർ വീട്ടിൽ പോയിട്ടായിരിക്കും കാണുന്നത്, അതിനനുസരിച്ചിട്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി ഒരു ഫോണാണെങ്കിൽ ഫോൺ ഇപ്പോൾ എല്ലാം ഫോണിലാണ് കോമണായി നമ്മൾ യൂസ് ചെയ്ത് വരുന്ന ഒരു മീഡിയയാണ് വാട്സാപ്പ് അല്ല. അപ്പം നമുക്ക് വാട്സാപ്പിൽ കൂടി ആവാം. അപ്പം നമ്മൾ കുറച്ച് കാലമായി അധികം കോണ്ടാക്ട്സ് ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു ഫ്രണ്ട്, ഒരു റിലേറ്റീവ് ആരെങ്കിലും ആവട്ടെ, ഓക്കെ, അവരോട് നമ്മൾ നോർമൽ ടോക്ക് ചെയ്യാം. ആ എന്തൊക്കെയാണ് നീ ഇപ്പോൾ എവിടെയാണ്, കുറേ കാലമായല്ലേ നിന്നെ പറ്റി അറിയാത്തത്, നീ ഇപ്പം എന്തൊക്കെയാണ്, അവരെ ഫാമിലി കാര്യങ്ങളൊക്കെ ചോദിക്കുക കുറച്ച് നേരം. അതിപ്പോൾ ഒരൊറ്റ ദിവസം തന്നെ ഓടിച്ചാടി കയറി എല്ലാം സംസാരിക്കണം അങ്ങനെയല്ല, അവർ കോണ്ടാക്ട് കീപ്പ് ചെയ്യുക. കുറച്ച് ദിവസത്തേക്ക് അവരായിട്ടുള്ളൊരു കോണ്ടാക്ട് കീപ്പ് ചെയ്യുക. അതായത് കുറച്ച് ദിവസം അവരായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു മൂന്ന് നാല് ദിവസം അങ്ങനെ കണ്ടിന്യൂ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനൊന്നല്ല, പെട്ടെന്ന് കൂട്ടി കമ്മ്യൂണിക്കേഷൻ വരും, എന്തായാലും പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ള ആ ഒരു ഇത് വരും അല്ലേ. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ കുറച്ച് പഴയ റിലേഷൻസിനെല്ലാം ഒന്ന് പിന്നെ എന്താ പറയുക, പൊടി തട്ടിക്കൊണ്ടുവരുന്ന രീതിയിൽ നമ്മളൊരു ഫ്രണ്ട്ലി ടോക്ക് തുടങ്ങുന്നു. അപ്പം നമ്മൾ പല കാര്യങ്ങൾ ചോദിക്കുന്നതിന് നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ചോദിക്കും, ആ എന്താ നിങ്ങളിപ്പം ചെയ്യുന്നത്, പിന്നെ നിങ്ങളിപ്പോൾ എങ്ങനെ ലൈഫെല്ലാം എങ്ങനെ നല്ല പിന്നെ സന്തോഷകരമായി പോകുന്നു, എന്താ ഇപ്പം നിങ്ങൾ ജോലി ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരോട് ഫ്രണ്ട്ലി ടോക്ക് ചെയ്യുമ്പോൾ അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഇങ്ങോട്ടും കിട്ടും അല്ലേ. അതേ ശരി, നീ പറ നിന്നെ പറ്റിയല്ലേ, അവരെന്തായാലും ചോദിക്കും നീ എന്താ ചെയ്യുന്നത്, നിൻ്റെ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു, നീ വരുമാന മാർഗം, നിൻ്റെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു, അങ്ങനെയുള്ളൊരു ചോദ്യം അല്ലേ, നീ എന്താ ജോലി ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള ചോദ്യം നമുക്ക് ഇങ്ങോട്ടും കിട്ടും അല്ലേ. അവിടെയാണ് നമ്മുടെ റോൾ, അവിടെ നമുക്ക് നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി പറയാൻ പറ്റും. അതായത് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലൊരു എനർജറ്റിക് ആയി അവർക്ക് ക്യൂരിയോസിറ്റി വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് പ്രസൻറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് പറയാം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം, ഞാനിങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലാണ്, നല്ലൊരു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്, ഞാൻ മുന്നേ ചെയ്തിരിക്കുന്ന പല അതായത് നിങ്ങൾ മുന്നേ ചെയ്തിരിക്കുന്ന പല ഫെയിലിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. അത് ചെയ്തിട്ട് എനിക്ക് ശരിയില്ല, പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുക, പിന്നെ കുറേ പ്രഷറോടുകൂടി ജോലി ചെയ്യാം, അതൊക്കെ ചെയ്ത് മടുത്തു, ഞാനിപ്പോൾ ചെയ്യുന്നൊരു നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പിന്നെ ജോലിയാണ് അത്, ഞാൻ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, സന്തോഷിച്ചുകൊണ്ട് ഞാൻ ചെയ്ത, അതായത് നല്ലൊരു എക്സൈറ്റ്മെൻറ്റോടുകൂടി, അതായത് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ബിസിനസ്സിനോട് നിങ്ങൾ അങ്ങേയറ്റം സന്തോഷിക്കുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ആക്ട് ചെയ്യണം എന്നല്ല പറയുന്നത്, നിങ്ങൾ എങ്ങനെയായാലും നിങ്ങൾ ചെയ്യുന്ന കമ്പനിയിനോട് നിങ്ങൾക്ക് അത് പ്രത്യേകം ഞാൻ പറയാം, നിങ്ങളിപ്പോൾ ഈ ഒരു ബിസിനസ് ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാനും പറ്റില്ല. നിങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ പിന്നെ അച്ചീവ് ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയെ ട്രസ്റ്റ് ചെയ്തേ പറ്റൂ. കമ്പനിയിൽ ഒരു ട്രസ്റ്റും നമുക്കെന്തെങ്കിലും അവിടെ നിന്നാഗ്രഹമുള്ള ആൾ മാത്രമേ ഓപ്പണായി മനസ്സ് തുറന്ന് നമ്മുടെ കമ്പനിയെ പറ്റി സംസാരിക്കൂ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം അല്ലാതെ നമ്മുടെ കമ്പനി ഇഷ്ടമില്ലെങ്കിൽ നമ്മുടെ ഓരോ എക്സ്പ്രഷനിലും അത് വരും, അങ്ങനെ വരാൻ പാടില്ല. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ കമ്പനിയെ പറ്റി നല്ല അവർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറയാം. അപ്പം എന്ത് വരും, ഓ അങ്ങനെയാണ്, അപ്പം അത് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യമൊക്കെ അവിടെ വരും, അത് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അവിടെയാണ് നിങ്ങളുടെ റോള്. അപ്പം നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യാം, ഓക്കെ നിനക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാം, ഓക്കെ നിനക്കും ചെയ്യാം, നിൻ്റെ ചെയ്യുന്ന ജോലിയൊന്നും ബാധിക്കാതെ
നിനക്കും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു ബിസിനസ്സാണിത്. ഓക്കെ, ഒരു കാര്യം ചെയ്യുക, നിനക്ക് ഇതറിയണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് സൂം ലിങ്ക് ഉണ്ടല്ലോ അല്ലേ, നമ്മൾ സൂം ലിങ്ക് വരുന്ന ദിവസം പറയുക ഇത്ര മണിക്ക് ഞാൻ തരാം, അല്ലെങ്കിൽ നമ്മളൊരു പ്രസൻറ്റേഷൻ എവിടെയെങ്കിലും നമ്മുടെ പിന്നെ നിയറസ്റ്റ് പ്ലേസിൽ എന്തെങ്കിലും പിന്നെ ഫിസിക്കൽ മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് അങ്ങോട്ടേക്ക് ക്ഷണിക്കാം, വാ നീ എൻ്റെ കൂടെ വാ, നമുക്ക് രണ്ടുപേർക്കും നിനക്ക് ഞാൻ ഇതെന്താണെന്ന് മനസ്സിലാക്കി തരാം, പറഞ്ഞു തരാം, നിൻ്റെ സംശയങ്ങളൊക്കെ മാറും. അപ്പം എന്നിട്ട് നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുക, പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റും നിനക്കും കിട്ടട്ടെ, ആ രീതിയിൽ നമുക്ക് അവരെ ഈ ഒരു ഫീൽഡിലേക്ക് നമുക്കിവിടെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. പ്ലാൻ പ്രസൻറ്റേഷനിൽ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. ഈ ഇങ്ങനെ വരുന്നത് ഇതൊരു ഇൻബോണ്ട് ബിസിനസ്സായി. ഓക്കെ, അതായത് അവർ നമ്മളെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്ത പോലെ, അതായത് അവർ അവസരം ഇങ്ങോട്ട് ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതൊരു നല്ലൊരു സെയിൽസ് ക്ലോസിംഗിൽ അവസാനിക്കാൻ വളരെ സാധ്യത ഉള്ളതാണ്. പിന്നെ ബാക്കിയൊക്കെ എന്ന് വെച്ചാൽ നിങ്ങളുടെ രീതി അനുസരിച്ച്, അതായത് നിങ്ങൾ പറയും സംസാരിക്കുന്നവരുടെ ആക്ടിങ്ങോ, അതായത് നിങ്ങളുടെ ഒരു, അതാണ് ഞാൻ പറഞ്ഞത്, നല്ലൊരു ക്യൂരിയോസിറ്റിയോടുകൂടി നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥത നിങ്ങളുടെ വാക്കുകളിൽ വേണം. അല്ലാതെ ഒരാളൊരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ മാത്രമാവരുത്, നിങ്ങളൊരു പിന്നെ സ്വാർത്ഥത എന്നുള്ളത് ആ രീതിയിൽ വരരുത്. അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്, അവർക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, ആ രീതിയിൽ വേണം പറഞ്ഞു കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ അതൊരു സെയിൽസ് ക്ലോസിങ്ങിലെത്താൻ നമുക്ക് സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ ഇൻവിറ്റേഷനാണ്. അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം ഓപ്പണായിട്ട് പറഞ്ഞും കൊണ്ട്, അതായത് നമ്മൾ മീറ്റ് ചെയ്യുന്ന ഫ്രണ്ടിനോട് പറയുക, നീ എന്നെ സംബന്ധിച്ചിടത്തോളം നീ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് ഞാൻ നിനക്കൊരു അവസരം പറഞ്ഞു തരുന്നുണ്ട്, പിന്നെ ഞാനും പിന്നെ ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, അപ്പം നിനക്ക് പറ്റിയ പ്ലാറ്റ്ഫോമാണ്, പ്രത്യേകിച്ച് നിൻ്റെ ഒരു ക്വാളിറ്റി അനുസരിച്ചിട്ട് നിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കൊണ്ട് എനിക്ക് തോന്നി ഇത് നിനക്കും പറഞ്ഞു തരാമെന്ന്. അപ്പോൾ നിനക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ വാ, നമുക്കിങ്ങനെ ഒരു പ്ലാൻ പ്രസൻറ്റേഷൻ നമ്മുടെ ഇവിടെ അടുത്ത് പിന്നെ നമ്മുടെ ഏരിയയിൽ നടക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്, നീയും വന്നോളൂ, എൻ്റെ കൂടെ നിനക്കും അവസരം അറിയാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ നമ്മളെ സൂം ഇൻവിറ്റേഷൻ ആണെങ്കിൽ ആ രീതിയിൽ നമ്മൾ ഓപ്പൺ ആയിട്ട്, നല്ലൊരു ബിസിനസ്സാണ്, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ്, ധൈര്യമായി കടന്നു വരാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, നിങ്ങൾ ചെയ്യുന്ന ജോലിയെ യാതൊരു വിധത്തിലും ബാധിക്കാതെ, നിങ്ങൾ മുന്നേ ചെയ്ത എന്തൊരു ബിസിനസ്സിനെക്കാട്ടും എന്തൊരു പിന്നെ ജോലിയെക്കാളും വളരെ മികച്ച ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നത്, പിന്നെ നിനക്ക് വരാം. പിന്നെ അപ്പോൾ അവരും അറിയാടാ, എനിക്ക് ഇന്ന് സമയം എനിക്കിന്ന് പറ്റില്ല, അല്ലെങ്കിൽ നാളെയാണോ എനിക്ക് പറ്റില്ല എന്നൊക്കെ അവർ പറയും. അപ്പോൾ അവരോട് പറയുക, എനിക്കും തിരക്കുള്ള ഒരാളാണ്, പക്ഷേ ഞാനും ആ തിരക്കൊക്കെ മാറ്റിവെച്ചിട്ടാണ് ഈ ഒരു അവസരത്തിനെ പറ്റി കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു നല്ലൊരു അവസരമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെപ്പറ്റി അറിയാൻ പോവുകയാണ്. അപ്പം നീയും എൻ്റെ കൂടെ വരികയാണെങ്കിൽ നിനക്കും ഈ അവസരത്തെപ്പറ്റി അറിയാനും നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാനും അങ്ങനെ, അപ്പോൾ അതിൽ നിന്ന് എന്താ, നിങ്ങളും നിങ്ങളെ തിരക്ക് മാറ്റി വെച്ചിട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ എന്തായി, നിങ്ങൾക്ക് അവരെ മുന്നിൽ തന്നെ ഓപ്പണായിട്ട് തന്നെ അവരെ പേര്, അവരുടെ പിന്നെ അപ്പോയിൻമെൻറ്റിൻ്റെ ടൈം, അവരുടെ മുന്നിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡയറി പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാവും, അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, അവർ ഓൾറെഡി അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തു, ഇനിയിപ്പോൾ അവർക്ക് വേറെ ഒരു ഓപ്ഷനില്ല, അവർ ഓൾറെഡി ഒരു വാക്കാലെ പറഞ്ഞ പോലെ ആയി, ഇനിയിപ്പോൾ അവർക്ക് നിങ്ങളിവിടെ വന്നേ പറ്റൂ. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഓപ്പണായിട്ടൊരു പിന്നെ ഇൻവിറ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഒരു മൂന്നാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ ഹാർട്ട് ടച്ചിങ് മെത്തേഡാണ്. ഹാർട്ട് ടച്ചിങ് മെത്തേഡ്, അതായത് നമ്മൾ ഒരു അതിൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടും ഹാർഡ് ആയിട്ടും, ഇത് നമ്മൾ കൂടുതലും നമ്മളോട് നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു പിന്നെ മെത്തേഡാണിത്. ശരിക്കും നമ്മുടെ ഇമോഷണലി, ഓക്കെ, ഇമോഷണലി, അതായത് നമ്മൾ ഒരിക്കലും ബെഗ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ഡിമാൻഡ് ഫോഴ്സ്ഫുള്ളി അങ്ങനെയല്ല, അതാവരുത്. പക്ഷെ ഒരു ഹാർട്ട് ടച്ചിങ്, അതായത് അവരെ മനസ്സിന് തൊടുന്ന രീതിയിലായിരിക്കണം ഇൻവിറ്റേഷൻ. അതായത് അവർ ചിലപ്പോൾ അവർക്കൊരു ഈഗോ, നീ പറയുന്നൊന്നും എനിക്ക് കേൾക്കണ്ട, എനിക്കിതൊന്നും അറിയണ്ട, എനിക്ക് മാർക്കറ്റിംഗ് ഒന്നും ഇഷ്ടമല്ല, പിന്നെ നീ എന്നെ ഈ ഫീൽഡിലേക്ക് ഒന്നും വിളിക്കണ്ട എന്ന് പറഞ്ഞ്, ചിലപ്പോൾ നിങ്ങൾ പ്രസൻറ്റേഷൻ ഒക്കെ കൊടുത്ത് കഴിഞ്ഞ ആളായിരിക്കും, എത്രയോ പിന്നെ മാസങ്ങളായി, വേണമെങ്കിൽ വർഷം തന്നെ പറയാം, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നിരന്തരമായി, എന്നിട്ടും അവരൊരു രീതിയിലും വരാൻ കൂട്ടാക്കാത്ത ആളായിരിക്കാം. അവരോട് അത് നമ്മുടെ എന്നും നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ്, അങ്ങനെ എനിക്കുമുണ്ട് കുറേ ക്ലോസ് ഫ്രണ്ട്സ്, അവരോട് ഞാൻ ചെയ്യുന്നത് ആ ഒരു ഹാർട്ടി പിന്നെ ഇൻവിറ്റേഷനാണ് അവിടെ നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പം
അവിടെ എന്ന് വെച്ചാൽ അവരെ നമുക്ക് പ്രോഗ്രാമിലേക്ക്, അവർ പ്ലാൻ പ്രസന്റേഷൻ കേട്ടോ കണ്ടോ എന്നൊക്കെ, എന്നാലും നമ്മുടെ കൂടെ ഒന്നുകൂടെ ഒന്ന് അവരെ ഒന്ന് പിന്നെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അവരോട് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നിനക്ക് പിന്നെ എൻ്റെ കൂടെ ഞാനുണ്ട് നിനക്ക് കൂടെ അല്ലേ, അവർ പറയും മാർക്കറ്റിംഗ് എനിക്കറിയില്ല, അപ്പോൾ ഇവിടെ പറയാമല്ലോ നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നീ എൻ്റെ കൈ പിടിച്ച് വരികയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നിന്നെ ഒരിക്കലും പാതി വഴിയിൽ ഞാൻ തള്ളിയിടാൻ പറയുന്നതല്ല, ഞാൻ നിന്നെ, നീ എന്തെങ്കിലും ആവട്ടെ, കാരണം നിൻ്റെ കഷ്ടപ്പാടുകൾ ഞാൻ കാണുന്നത് കൊണ്ട് എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് നിനക്ക് കിട്ടട്ടെ, നീ എന്തെങ്കിലും ആവട്ടെ, നീ എന്തെങ്കിലും ആവണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്, അല്ലാതെ നിന്നെ ഒരു പടുകുഴിയിലിടാനല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നീ തുടക്കത്തിൽ നിനക്ക് മനസ്സിലായിട്ടില്ല, പിന്നീട് നിനക്ക് ഈ കാര്യം കുറച്ചും കൂടി മനസ്സിലാവും നീ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, ആ രീതിയിൽ നമ്മൾ കുറച്ച് പിന്നെ കുറച്ച് നല്ല സ്നേഹത്തോട് സംസാരിക്കുക. അതേസമയം ഇങ്ങനെയും പറയാം, ഇനി ഞാൻ നിന്നോട് പറയില്ല, ഇത് ഞാൻ ഇനി നിന്നോട് പറയില്ല, ഇനി നീ എന്താ വേണ്ടെച്ച നീ ചെയ്തോ, നിന്നോട് ഞാൻ കുറേ തവണ പറഞ്ഞു, നീ എങ്ങനെ പോയിട്ടും നിനക്ക് എൻ്റെ ഒരു ബെനിഫിറ്റും എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടിട്ടും നിനക്ക് മനസ്സ് മാറുന്നില്ല, പിന്നെ ഇനി ഇനി നീ പിന്നെ നീ എന്ത് വേണമെങ്കിൽ ചെയ്യും, ഞാൻ ഇനി നിന്നെ വിളിക്കില്ല. ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഫ്രണ്ട്ഷിപ്പാകുമ്പോൾ നമുക്ക് കുറച്ച് ഹാർഷായിട്ട് സംസാരിക്കാം, ആ രീതിയിൽ നമുക്ക് ഇതിനെ ഇത് ചെയ്യാൻ പറ്റും. അവിടെ അവർക്ക് അവരുടെ മൈൻഡിലൊരു സ്പാർക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം അത് പിന്നെ സോഫ്റ്റായിട്ട്, പിന്നെ നമുക്ക് ഒന്ന് അവസാനം നമുക്ക് ഇങ്ങനെയും പറയാം, ഇനിയിപ്പോൾ പ്ലാൻ പ്രസൻറ്റേഷൻ കാണാത്ത ആളാണെങ്കിൽ, അതായത് എനിക്കിതൊന്നും കാണാനും കേൾക്കാനും കഴിയില്ല എന്നുള്ള ഒരാളാണെങ്കിൽ നമുക്ക് പിന്നെ, അതായത് നിങ്ങൾ വിളിക്കുന്നു പക്ഷെ ഒരു ഇൻവിറ്റേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അതായത് ഒരു പ്ലാനും അവർ കേൾക്കാൻ തയ്യാറല്ല, ഒരു പ്രോഗ്രാമിലും അവർ പോകുന്നില്ല, അങ്ങനെ നിരന്തരമായി നിങ്ങൾ വിളിക്കുന്നു നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള ക്ലോസ് ഫ്രണ്ട്സിനോട് പറയാനുള്ള ഈ ഒരു മെത്തേഡാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് പിന്നെ അവരോട് പറയാം, അറ്റ്ലീസ്റ്റ് നീ ജോയിൻ ആവണ്ട, നിന്നോട് ഞാൻ ജോയിൻ ആവാനല്ല ഞാൻ വിളിക്കുന്നത്, ഓക്കെ ഓപ്പർച്യൂണിറ്റി പറയുന്നു ബാക്കി നിൻ്റെ ഇഷ്ടം, ഓക്കെ പക്ഷേ നിനക്കിത് കേട്ടൂടെ എനിക്ക് വേണ്ടി, അങ്ങനെ തന്നെ പറയാം, നിനക്ക് ഈ പ്ലാൻ പ്രസൻറ്റേഷൻ ഒന്ന് കേട്ടൂടെ, ഒരു കേൾക്കാനൊരു ക്ഷമ കാണിച്ചൂടെ, കേൾക്കുന്നതിന് പൈസ കൊടുക്കണ്ടല്ലോ, വേണ്ട, അപ്പം കേൾക്കാനൊരു ഒരു ക്ഷമ, നീ എൻ്റെ ഇത്ര നല്ലൊരു പ്രസ അത്രയെങ്കിലും ഒരു 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 കാര്യം, ബാക്കി നിൻ്റെ ലൈഫാണ്, നിനക്ക് വേണോ അത് നിൻ്റെ ഇഷ്ടം, അത് അത് പറയാൻ ഞാൻ ആളല്ല, അങ്ങനെ പറഞ്ഞിട്ടുള്ള രീതിയിൽ നമുക്കൊരു ഇൻവൈറ്റ് ചെയ്യാവുന്ന, ഇതും നമുക്കൊരു 100% ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ആവും. ഇനി നാലാമത്തെ മെത്തേഡ്, എന്ന് വെച്ചാൽ ഒരു റെസ്പെക്റ്റബിൾ ഇൻവിറ്റേഷനാണ്, അതായത് കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പം നമ്മളെ ഫ്രണ്ട്സോ റിലേറ്റീവ് അങ്ങനെയല്ല, നമുക്ക് പ്രൊഫഷണലി പരിചയമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, നമ്മൾ നമ്മുടെ കൂടെ ജോലി ചെയ്തവരോ നമ്മുടെ പിന്നെ മേലെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ കുറച്ച് നമുക്കറിയാമല്ലോ പ്രൊഫഷണലി കുറച്ചും കൂടെ ഇതായിട്ടുള്ള ആൾക്കാർ. ഇപ്പം നമ്മുടെ ബിസിനസ് നിങ്ങൾക്കറിയാം അല്ലേ, നമുക്കറിയാം നമ്മുടെ ബിസിനസ് ചെയ്യുന്ന പിന്നെ കാറ്റഗറി ഇല്ല, സെലിബ്രിറ്റീസ് ചെയ്യുന്നു, മിനിസ്ട്രി ലെവലിലുള്ളവർ ചെയ്യുന്നു, ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നവർ ചെയ്യുന്നു, ഡോക്ടേഴ്സ് ചെയ്യുന്നു, ഇല്ല ടീച്ചേഴ്സ് ചെയ്യുന്നു, നമ്മുടെ ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന് കാറ്റഗറി ഉണ്ടോ? ഇവിടെ നമുക്കൊക്കെ അറിയാം 18 വയസ്സ് കഴിഞ്ഞാൽ ആർക്കും ചെയ്യാം, ഇവിടെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിറ്റിയും വേണ്ട, ഒരു എലിജിബിലിറ്റി ഇല്ല, ജസ്റ്റ് ഏജ് മാത്രം 18 ഇയർ ആവണം, അതിൽ കൂടുതൽ ഇവിടെ വേറെ ഒരു എലിജി, അതുകൊണ്ട് തന്നെ നമുക്കറിയാം അല്ലേ, ഇപ്പം തന്നെ 10 ലക്ഷത്തിലധികം ആളുകളാണ് നമ്മുടെ കൂടെ ജോയിൻ ആയിക്കഴിഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ നമ്മൾ ഈ ഒരു ബിസിനസ് പറഞ്ഞു കൊടുക്കുന്നതിന് നമുക്കറിയാം, നമ്മൾ ആദ്യമേ പറയുന്നൊരു ലിസ്റ്റ് മേക്കിംഗ് ചെയ്യുന്ന സമയത്ത് നോക്കണ്ട ആരെയാ എഴുതേണ്ടത് ആരെയാ ഒഴിവാക്കേണ്ടത് നോക്കണ്ട, എല്ലാവരുടെ പേരും എഴുതുക, കാരണം ഈ ബിസിനസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണ്, ഇതിലൊരു സമയത്തിൻ്റെ ആവശ്യം ഇല്ല, അതായത് സമയമില്ല എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കേണ്ട ഒരു ജോലിയല്ല ഇത്, ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയൊരു ബിസിനസ്സാണ്. നമ്മൾ പ്രോഡക്റ്റ്സ് വാങ്ങുന്നു, നമ്മുടെ ആ പ്രോഡക്റ്റ്സ് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തിക്കൊടുന്നു, അത് ചെയ്തുകൊണ്ടൊരു കൊളാബറേഷൻ ആയിട്ടുള്ള ബിസിനസ്സാണ് ഇതല്ലേ. അപ്പോൾ ഇവിടെ ഒരിക്കലും നമുക്ക് പിന്നെ സമയത്തിൻ്റെ പ്രശ്നമോ ഒരു ജോലി ചെയ്യുന്നു അതൊരു തടസ്സമോ ഒന്നുമല്ല അല്ലേ, അത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊഫഷണലി നമുക്ക് പരിചയമുള്ള ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ നല്ല റെസ്പെക്റ്റ്ഫുള്ളി നമ്മൾ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സാർ ഞാനും ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, പിന്നെ ഞാൻ ചെയ്യുന്ന ജോലികളോടൊത്ത് ഞാൻ ഇപ്പോൾ കൊണ്ടു നടക്കുന്ന ഒരു ബിസിനസ്സാണ്, പോരാത്തതിന് ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. സാറിനും ഈ ഒരു അവസരം വളരെ അനുയോജ്യമാണ് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ സാറിന് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു പ്രോഗ്രാം പിന്നെ അതായത് ഇന്ന ദിവസം അതൊക്കെ പറയാം, അതിപ്പോൾ സൂം മീറ്റിംഗ് ആണെങ്കിൽ അങ്ങനെ, ഇനി അതല്ല നമ്മുടെ ഒരു ഫിസിക്കൽ മീറ്റിംഗ് ആണെങ്കിൽ അങ്ങനെ കൃത്യമായ ടൈമും ഡേറ്റും ഒക്കെ പറഞ്ഞും കൊണ്ട് സാറിനെ നല്ല റെസ്പെക്റ്റ്ഫുള്ളി ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ,
അപ്പൊ അത് അത് അന്ന് ഇൻവൈറ്റ് ചെയ്താൽ മാത്രം പോരാ, എന്നാണ് ആ പ്രോഗ്രാം അന്നും അവരെ നല്ല റെസ്പെക്ട്ഫുള്ളി അവരെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ്, അവരെ കൂടെ നമ്മൾ നിൽക്കുക. ഇനി ഒരു 8 ടിപ്സ് ഉണ്ട്, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. എല്ലാം കൂടി ഒരുമിച്ചാകുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ ബ്രെയിനിൽ നിൽക്കില്ല. ഇന്ന് ഈ ഒരു 5 മെത്തേഡ് മാത്രമേ ഞാൻ പറയാൻ പോകുന്നുള്ളൂ. ഓക്കെ, ഇതൊരു മെത്തേഡാണ് പ്രൊഫഷണലി പറയാന്നുള്ളത്. നമ്മൾ ചെയ്യുന്നത് പറയാം, നമ്മൾ ചെയ്യുന്ന ജോലിയോട് കൂടെയാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് യാതൊരു വിധത്തിലും നമ്മുടെ പിന്നെ ലൈഫിനെ ബാധിക്കാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ആ രീതിയിൽ ഒരു പ്രൊഫഷണൽ വേയിൽ അവർക്ക് കാര്യം പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇനി 5-ാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ടാക്ടിക്കലി ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ, ടാക്ട്ഫുൾ ഇൻവിറ്റേഷൻ. അതായത് അപ്പോൾ ആ ടാക്ടിക്കൽ ഇൻവിറ്റേഷൻ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ചില ആൾക്കാരുടെ ഭയങ്കര ഈഗോ ആയിരിക്കും, നമ്മൾ പറയുന്നൊന്നും കേൾക്കാനൊന്നും അവർക്ക് താല്പര്യമില്ല. ഓക്കെ, അവരെ മേലെ ആരും ഇല്ല, അവരെ പഠിപ്പിക്കാൻ ഇനി മേലെ ആരും ഇല്ല എന്നൊരു ചിന്താഗതിയുള്ള ആൾക്കാർ. ഓക്കെ, അപ്പോൾ അവരെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ നമുക്ക് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാം. പിന്നെ എടാ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് പറഞ്ഞു പറയാം, പിന്നെ എനിക്ക് ഞാനിങ്ങനെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി പറ്റി കേട്ടിട്ടുണ്ട്, പിന്നെ നീ ഒന്ന് എൻ്റെ കൂടെ വരണം. കാരണം എന്താ വെച്ചാൽ, ഞാൻ പോകുന്ന സ്ഥലം എനിക്ക് നിൻ്റെ ഒരു പിന്നെ ഒപ്പീനിയൻ വേണം. കാരണം നിനക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു പിന്നെ എല്ലാ കാര്യത്തിനും ഒരു നല്ലൊരു വിവരമാണ് നിനക്ക്. അപ്പം നീ ഒന്ന് നോക്കിയിട്ട് ഒന്ന് മനസ്സിലാക്ക്, എന്നിട്ട് നീ പറയുന്നത് പോലെ നമുക്ക് രണ്ടുപേർക്കും ഒരു തീരുമാനത്തിലെത്താം. അപ്പം എന്നെ എനിക്കിങ്ങനെ ഒരു പ്രോഗ്രാമിന് പോകണം, അപ്പം നീയും കൂടെ വാ. നീ ഒരു പിന്നെ അതായത് ആ ആളെ ഒന്ന് നമ്മൾ പിന്നെ ശരിക്കും ബൂസ്റ്റപ്പ് ചെയ്ത് സംസാരിക്കുക. അപ്പോൾ അവർക്ക് ആ ഒരു ഫീലിംഗ് വരും, ഓക്കെ ഇവൻ്റെ കൂടെ ഒന്ന് പോയി നോക്കാം, അപ്പം നീ പറയുന്ന പോലെ ഞാൻ ചെയ്യാം, നമുക്കൊന്ന് പോയി നോക്കാം, എനിക്കൊരു ഇങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക്. പിന്നെ അതിനവരോട് ചോദ്യം ചോദിക്കരുത്, നിനക്ക് വരാൻ പറ്റുമോ, അല്ലെങ്കിൽ പിന്നെ നിനക്ക് ഇതറിയാൻ ഇഷ്ടമുണ്ടോ എന്നൊന്നുള്ള ചോദ്യം വേണ്ട. ചോദ്യങ്ങൾ ഒഴിവാക്കുക, കാരണം എത്ര നിങ്ങൾ ചോദിക്കുന്നോ നിങ്ങൾക്ക് നോ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ സമയമില്ല, ഇല്ല എനിക്ക് പറ്റില്ല, ഇത് മാത്രമേ നിങ്ങൾക്ക് കേൾക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നേരെ പറയുക, നേരിട്ട് പറയുക, ഇന്ന സ്ഥലത്ത് ഞാൻ വരും, നീ അവിടെ എത്തണം, നമുക്ക് അവിടെ നിന്ന് ഇത്ര മണിക്ക് നമുക്ക് ഒരുമിച്ച് പോകാം, ഇനി അതല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് നീ ഉള്ള സ്ഥലത്ത് ഞാൻ വരും, നീ അവിടെ റെഡിയായി നിന്നോ, നമുക്ക് അങ്ങനെ പോകാം, അല്ലെങ്കിൽ നീ എൻ്റെ വീട്ടിൽ വരിക, അങ്ങനെയുള്ള രീതിയിലായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തിച്ചേരുക, നീ അവിടെ എത്തുക ഞാനും അവിടെ എത്തും ഇത്ര മണിക്ക്, ആ രീതിയിലൊക്കെയുള്ള ഒരു ഇൻവിറ്റേഷൻ ആയിരിക്കണം. ഒരിക്കലും നിനക്ക് പറ്റുമോ, നീ നാളെ ഇവിടെ ഉണ്ടാവുമോ, നിനക്ക് നാളെ ആ സമയത്ത് അവിടെ എത്താൻ പറ്റുമോ, അങ്ങനെയല്ല. അപ്പോൾ അത് ആ ഒരു പങ്ക്ച്വൽ ആയിട്ടുള്ള ഒരു സമയം പറയുക, സ്ഥലം പറയുക, ഉടനടി ആ നീ എത്തിയോ ഞാനിവിടെ എത്തി മതി, ആ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇനിയിപ്പോൾ ഇൻവിറ്റേഷൻ്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഞാൻ ഒരു 5 മെത്തേഡ് പറയുകയാണെങ്കിൽ ഈ 5 മെത്തേഡ് നിങ്ങളെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് പോലെ, കാരണം നിങ്ങളുടെ കോണ്ടാക്ട്സ് ആണ്. അപ്പം നിങ്ങൾക്ക് അവരെ പറ്റിയിട്ട് നല്ല അറിയുന്ന ആളുകളായിരിക്കണം അല്ലേ. അപ്പോൾ അവരോട് ഏത് രീതിയിൽ സംസാരിക്കണം എന്നുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമേ, ഒരു സ്ഥലത്ത് ഫെയിലിയർ ആയാലും നമുക്ക് വീണ്ടും നമുക്ക് ഫോളോ അപ്പിലൂടെയൊക്കെ നമുക്ക് വീണ്ടും ഇൻവൈറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഒരു കഴിവ് ഇവിടെ ആവശ്യമാണ്. അപ്പം ഞാനൊരു പിന്നെ ട്രെയിനിങ് തന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എൻ്റെ ട്രെയിനിങ്ങിലൂടെ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ടിപ്സും നിങ്ങൾക്ക് ആ ഒരു മെത്തേഡൊക്കെ മനസ്സിലാവും. അപ്പോൾ ആ മെത്തേഡ് നിങ്ങളുടെ കഴിവുകൾ കൂടെ അതിലൂടെ മിക്സ് ചെയ്ത് വേണം നിങ്ങളിത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ബെസ്റ്റ് വിഷസ്, എല്ലാവരും ഈ ബിസിനസ് വിജയിക്കാൻ വേണ്ടി ഞാൻ എല്ലാവരെയും ആശംസിക്കുന്നു. അപ്പം പിന്നെ എൻ്റെ വീഡിയോ, ഇനിയും കൂടുതൽ കൂടുതൽ ട്രെയിനിങ് വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആവശ്യക്കാർ സബ്സ്ക്രൈബ് ചെയ്യും, എനിക്കറിയാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താണ് എന്നും പറയുന്ന പോലെ നമുക്ക് ലൈക്ക് വേണം. ലൈക്കില്ലാതെ നമുക്ക് ഒരു രക്ഷയില്ല. നമുക്ക് മോട്ടിവേഷൻ വേണം അല്ലേ. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു അപ്രീസിയേഷൻ ആരെങ്കിലും. ഇപ്പം നമ്മുടെ ഇൻവിറ്റേഷൻ്റെ കാര്യത്തിലാണ് അല്ലേ. ഇപ്പോൾ പീപ്പിൾ പലതരത്തിലാണ്. അപ്പോൾ എല്ലാവരും, ഒരു മനുഷ്യനും അപ്രീസിയേഷൻ ഇഷ്ടപ്പെടാത്ത ആളല്ല. അപ്പോൾ ഇവിടെ ചൂടാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ചൂടിലിരുന്ന് കൊണ്ട് ജാതികൾക്ക് വേണ്ടി ഒരു ഫാനും എസി ഒന്നും ഇടാതെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്നേഹം ഷെയർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ്. എല്ലാവരും ഈ ബിസിനസ്സിലൂടെ വിജയിക്കട്ടെ. ആരും ഈ ബിസിനസ്സിനെ കുറ്റം പറഞ്ഞ് പണി ചെയ്യാനറിയാതെ പകുതി കിട്ട് പോവരുത്. അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ കയ്യിലുള്ളത്. നിങ്ങളെല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ വളരണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് എടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്താ ടിപ്സ് വേണ്ട ഒക്കെ എന്നെ ചോദിക്കാൻ എൻ്റെ ഫോൺ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെന്താ പറയുക, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സൈനിങ് ഓഫ്, ലീന സുജീത്.
അപ്പൊ ഇതിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് പിന്നെ അതിൽ ആദ്യത്തെ ഒരു പിന്നെ എന്താ പറയാ